എന്തു പറ്റി? എന്നെ നീ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്ന. പെട്ടെന്ന് നിന്നെ കണ്ടപ്പോ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ. പ്രതീക്ഷിക്കാത്തതും ആഗ്രഹിക്കാത്തതും ആണല്ലോ നമ്മുടെ സൗഹൃദത്തിൽ സംഭവിച്ചത്. നിനക്ക് വിഷമായോടാ, പോട്ടെ. അതെ, വാതിൽക്കൽ തന്നെ നിർത്തി എന്നെ സംസാരിച്ച് തിരിച്ചയക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ നടക്കില്ല. ഇതേ എനിക്കും കൂടി അവകാശപ്പെട്ട വീടാ. തെറ്റുകളല്ല എന്റെ ഭാഗത്താ. ഞാൻ നിന്നെ തല്ലി എന്റെ കല്യാണത്തിൽ നിന്ന് അകറ്റി നിർത്തി. എനിക്കും എന്റെ ഭാര്യയ്ക്കും ആശംസ നേരാമെന്ന് നിന്നെ അപമാനിച്ചു. ഇതിനൊക്കെയുള്ള ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി തന്നെ ഞാൻ വന്നിരിക്കുന്നത്. നീ എന്നെ തിരിച്ചു തല്ലിക്കോ, എത്ര വേണമെങ്കിലും അപമാനിച്ചോ, എന്നാലും എന്റെ പഴയ സിദ്ധുവിന് എനിക്ക് വേണം. കൊണ്ടുപോവാനാ ഞാൻ വന്നത്. എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്നെ ശിക്ഷിച്ചതിനൊന്നും എനിക്ക് യാതൊരു വിഷമവുമില്ല. സത്യത്തിൽ ഞാനത് അർഹിക്കുന്നതായിരുന്നു. അത്രയും വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തേ. എന്താ പറഞ്ഞ, എന്നോട് തെറ്റ് ചെയ്തെന്നോ? ഇല്ലടാ, ഒരിക്കലുമില്ല. നീ തെറ്റ് ചെയ്തത് ശിവാനിയോടാ. ശരിയല്ല ഞാൻ പറഞ്ഞത്. സമ്മതിക്കുന്നു, നിന്നെ ശിവാനിയൊക്കെ ഞാൻ വേദനിപ്പിച്ചു. നടക്കാൻ പാടില്ലാത്തത് നടന്നത്, അതെനിക്ക് തിരുത്തണം. എങ്ങനെ തിരുത്തും നീ? അത് പിന്നെ പറയടാ. ശിവാനി ഉപേക്ഷിച്ച് മറ്റൊരു പെണ്ണിന്റെ പിന്നാലെ പോയ നിന്റെ തെറ്റ് നീ എങ്ങനെ തിരുത്തും? ശിവാനിയെ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാ. നേരാണോ നീ പറയുന്നത്? നേരാ. നീ പറഞ്ഞ ഇന്നെങ്കിൽ ഇന്ന് തന്നെ ഞാനവളെ സ്വീകരിക്കാം. ഇപ്പോഴാ നീ എന്റെ പഴയ സിദ്ധുവായത്. പിന്നെ നീ ആ പഴയ കാമുകിക്ക് പിന്നാലെ പോവില്ലെന്ന് എനിക്കെന്താണോ ഉറപ്പ്. ബിലീവ് മീ, ഇനി എന്റെ ജീവിതത്തിൽ ശിവാനി മാത്രമേ ഉണ്ടാവൂ. അതുപോലെ നീയും എനിക്കൊരു വാക്ക് തരണം. ഒരിക്കലും ഒരിക്കലും കാവ്യ സങ്കടപ്പെടുത്തില്ല എന്നുള്ള വാക്ക്. അതിനൊരു വാക്കിന്റെ ആവശ്യമുണ്ടോ? നിന്റെയും ശിവാനിയുടെയും കല്യാണം കഴിയുന്നതോടെ ഞാൻ അവളെ മോചിപ്പിക്കും എല്ലാ സങ്കടങ്ങളിൽ നിന്നും. പോരെ, മതി. നീ ഞങ്ങളുടെ കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോ. കല്യാണം നടത്താൻ ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ സിദ്ധു. എന്ത് പ്രോബ്ലം? ഒരിക്കൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയ നിന്നെ ഇനി സ്വീകരിക്കണമെങ്കിൽ നീ തന്നെ വന്ന് പ്രപ്പോസ് ചെയ്യണമെന്നാ ശിവാനി പറയുന്നത്. അവളുടെ വാശി നിനക്കറിയാലോ. അറിയാം. അവളുടെ വാശി ഈ ലോകത്ത് മറ്റാരെക്കാളും നന്നായി എനിക്കല്ലേ അറിയൂ. പ്രപ്പോസ് ചെയ്യാൻ ഞാൻ റെഡിയാ. എന്റെ അവിവേകത്തിന് വേണമെങ്കിൽ അവളോട് മാപ്പും ചോദിക്കാം. പോരെ. മതിയടാ. എല്ലാവർക്കും സന്തോഷമാവുന്ന ഒരു കാര്യം പറയാനാ സിദ്ധു വന്നത്. അച്ഛമ്മ ഇളയമ്മ ശിവാനിയൊക്കെ ഹാളിലേക്ക് വിളിക്ക്. ഒരു നിമിഷം. ജീവ, നിനക്ക് വിരോധമില്ലെങ്കിൽ ഒരു മിനിറ്റ് എനിക്ക് കാവ്യോട് തനിച്ച് സംസാരിക്കണം. തനിച്ച്? അതെ. നിന്റെ മനസ്സ് ആദ്യം വെളിപ്പെടുത്തേണ്ടത് ഏതായാലും ഞങ്ങളോടല്ലോ. നടക്കട്ടെ. എനിക്ക് മിസ്റ്റർ സിദ്ധാർത്ഥിനോട് ഒന്നും തന്നെ സംസാരിക്കാനില്ല. പ്ലീസ്, ദയവേ ഇത് അങ്ങനെ പറയരുത്. നിന്റെ പൊന്നനിയനാവാനുള്ള സമ്മതം അറിയിക്കാൻ വന്നതായവൻ. കാവ്യ വരൂ. മടിച്ചു നിൽക്കാതെ ചെല്ലു പ്രിയതമേ. പൂർവ്വകാമുകന് പറയാനുള്ളത് കേൾക്ക്. ചെല്ലു.
സിദ്ധാർത്ഥ് എന്തായി ചെയ്തത്? കീർത്തിയാണ് സ്നേഹിക്കുന്നതെന്ന് ജീവിയോട് പറഞ്ഞു. ഇല്ല, പിന്നെന്തിന് അനിയനവൻ സമ്മതം അറിയിക്കാൻ വന്നതാണെന്ന് ജീവ പറഞ്ഞത്? ശിവാനിയെ വിവാഹം കഴിക്കാനുള്ള സമ്മതം അറിയിക്കാനാ ഞാൻ വന്നത്. ഒരുപാട് വേദനയോടെയാ ഞാൻ ഈ തീരുമാനമെടുത്തത്. മറ്റുള്ളവരോട് പറയാൻ മുമ്പ് കാവ്യയോട് പറയണമെന്ന് എനിക്ക് തോന്നി. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഇഷ്ടമല്ലാത്ത കല്യാണത്തിന് വഴങ്ങിയതാണല്ലോ കാവ്യയും. പക്ഷേ നിങ്ങൾ സ്നേഹിച്ചത് കീർത്തിയല്ലേ? എന്റെ ഈ തീരുമാനത്തിന് പിന്നിൽ കീർത്തിയാണ്. ശിവാനിയെ ഞാൻ വിവാഹം കഴിച്ചാൽ മാത്രമേ കാവ്യേച്ചിക്ക് സ്വന്തം ജീവിതം തിരിച്ചു കിട്ടൂ എന്നവൾ വിശ്വസിക്കുന്നു. ആലോചിച്ചപ്പോ അതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അല്ല, ഇത് ശരിയല്ല. ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എന്റെ ജീവിതവും ഇങ്ങനെയായി. ഇനി എന്റെ അനിയത്തെ ആഗ്രഹിച്ച പുരുഷൻ കൂടി അവളിൽ നിന്ന് അകലുന്നത് എനിക്ക് സഹിക്കില്ല. ഒരിക്കലും എന്നെ വിവാഹം കഴിക്കില്ലെന്ന് അവൾ പറഞ്ഞു കാവ്യ. ഞാൻ ആലോചിച്ചപ്പോ ശിവാനെ സ്വീകരിക്കാല്ലാതെ മറ്റൊരു വഴി എനിക്കില്ല. കീർത്തി തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് ആരെതിർത്താലും ഞാൻ അവളെ സ്വന്തമാക്കിയെന്നെ. അവളിന്ന് എന്നോട് പറഞ്ഞത് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായില്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് അവളെയാണെന്ന സത്യം ജീവയോടും ശിവാനിയോടും വിളിച്ചു പറയുന്ന. അങ്ങനെ സംഭവിച്ച ശിവാനിയും ജീവി അവളെ വെറുതെ വിടില്ല. ഒരു സംശയത്തിന്റെ പേരിൽ കാവ്യ ഇത്ര നരവിപ്പിക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ കീർത്തി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചു നോക്ക്. ശരിയാണ്, പക്ഷെ എന്നെ ഒട്ടും ഇഷ്ടമില്ലാത്ത ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടി വന്നവളാ ഞാൻ. നിങ്ങൾക്കും ആ അവസ്ഥ തന്നെയാ വരാൻ പോകുന്നത്. എന്റെ കാര്യം കുറച്ച് വ്യത്യസ്തമാ. ശിവാനിക്ക് എന്നോട് ഭ്രാന്തമായ സ്നേഹമുണ്ട്. പക്ഷേ ആ സ്നേഹത്തിന് ഭ്രാന്തെന്ന് മാത്രമാണ് അർത്ഥം. അത് അവൾക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്റെ ദാമ്പത്യത്തെ ഭദ്രമാക്കാനാണ് ഈ ത്യാഗമെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആവുള്ളൂ. സാരമില്ല, ഞാൻ ശിവാനിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ഒരു വ്യാജ റേഡിൽ നമ്മളെ കൊടുക്കാൻ വരെ ശ്രമിച്ചതല്ലേ എന്റെ ചങ്ങാതി. ആ സ്ഥിതിക്ക് എന്റെ ഈ ശ്രമം കൊണ്ട് തുല്യ ദുഃഖിതരിൽ ഒരാളെങ്കിലും രക്ഷപ്പെട്ടാലോ, അതേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അപ്പോ ഈ മനംമാറ്റത്തിന് പിന്നിലുള്ള കാരണം റെയ്ഡാണ്. താങ്ക്സ് ശിവ. പൂർവകാമുകിയോടുള്ള സ്നേഹം ഇനിയും പ്രകടിപ്പിച്ചു തീർന്നില്ലേ? റിലാക്സ്, ഐ ആം ജസ്റ്റ് ജോക്കിംഗ്. എല്ലാവരും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്ക. വാ, ഇനിയും സംസാരിച്ച് കൂടുതൽ പ്രകടനം വേണ്ട. വാ. ശിവാനിയെ സ്വീകരിക്കരുതെന്ന് നീ പറഞ്ഞിട്ടും അവൻ കേട്ടില്ലല്ലേ. നിന്നോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗം തേടി പാമ സിദ്ധു കഷ്ടപ്പെടുക അല്ലേ. എന്താ സംശയം? സിദ്ധാർത്ഥന്റെ സ്നേഹത്തിന്റെ സത്യവും ആത്മാർത്ഥത അറിയാൻ നിങ്ങൾക്കോ ശിവാനിക്കോ ഈ ജന്മം കഴിയില്ല. ഒച്ച വെക്കാതെ വാ കണ്ണേട്ടാ, കാത്തിരിക്കല്ലേ എല്ലാവരും. വാ. എന്താടാ സിദ്ധു, എന്തിനാ എല്ലാരെയും കാണണോന്ന് പറഞ്ഞത്? അത് പിന്നെ എന്തിനാടാ മടിക്കുന്നേ? നിനക്ക് പറയാനുള്ളത് എല്ലാരോടും തുറന്നു പറ. ശിവാനി എനിക്ക് വിവാഹം കഴിപ്പിച്ചു തരണമെന്ന് പറയാനാ ഞാൻ വന്നത്. ഇത് നല്ല കഥയായി. നിങ്ങളുടെ വിവാഹം 2.5 കൊല്ലം മുമ്പേ നമ്മൾ തീരുമാനിച്ചതല്ലേ. മാറിയ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും ശിവാനിയെ പ്രപ്പോസ് ചെയ്യണമെന്ന് ജീവ പറഞ്ഞു. മാറിയ സാഹചര്യം? ആ തീരുമാനത്തിന് ഇതുവരെ മാറ്റമൊന്നും വന്നില്ലല്ലോ. അമ്മയുടെ തീരുമാനത്തിൽ മാറ്റമൊന്നും വന്നില്ലായിരിക്കാം, പക്ഷേ മറ്റു ചിലരുടെ കാര്യത്തിൽ അങ്ങനെയല്ല. നിങ്ങളൊക്കെ കൂടി എന്തായി പറഞ്ഞു വരുന്നത്? എടാ സിദ്ധു, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ കാര്യം പറ. ഞാൻ പറയാം അച്ഛമ്മേ. ഇടയ്ക്ക് കുറച്ചു കാലം സിദ്ധു എന്നെ കൈവിട്ടു. അതിന് സിദ്ധു മാപ്പ് പറഞ്ഞേ പറ്റൂ. കൈവിട്ടൊന്നോ? അതെ, മറ്റൊരു പെണ്ണിന് വേണ്ടി സിദ്ധു എന്നെ കുറെ കാലം ക്രൂരമായി ഒഴിവാക്കി. മറ്റൊരു പെണ്ണെന്ന് മാത്രം പറയാതെ അവൾ ആരാണെന്ന് കൂടി അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കടി. പറമോളെ, ആർക്കു വേണ്ടിയാ ഇവൻ നിന്നെ ഒഴിവാക്കിയത്?
എന്താ മിണ്ടാ നിൽക്കുന്നത്? പറ അച്ഛമ്മേ, ആ പെൺകുട്ടി ആരായിരുന്നാലും നമുക്കെന്താ? സിദ്ധു ഇപ്പൊ ശിവാനിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നില്ലേ? എന്ന് വെച്ച് സിദ്ധാർത്ഥിനെ പോലെ സ്മാർട്ടും ഇന്റലിജന്റുമായ ചെറുപ്പക്കാർ ഇല്ലെന്നല്ലേ എല്ലാരും പറയുന്നത്? എന്റെ മോളെ തഴഞ്ഞിട്ട് ഇവൻ ആരുടെ പിന്നാലെയാണ് പോയെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. ഇവനെ ചതിച്ചവൾ ആരാണെന്ന് എനിക്കറിയണം. ആന്റി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ജീവ പറഞ്ഞതുപോലെ ആ പെൺകുട്ടി ആരാണെന്ന് അറിഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. എന്ന് ആരാ പറഞ്ഞത്? എന്റെ മോളുടെ ഭാവി എനിക്ക് നോക്കണ്ടേ? കല്യാണം കഴിഞ്ഞും അവളെ കാണുമ്പോ നിന്റെ മനസ്സ് മാറിയാലോ? നീ അവളുടെ പിന്നാലെ പോവില്ലാന്ന് എന്താടാ ഉറപ്പ്? ഒരിക്കലുമില്ല. കാരണം അവൾ എന്നെ ചതിച്ചു, മറ്റൊരാളെ വിവാഹം കഴിച്ചു. അല്ല, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? വിട്ടേക്കളേമേ. പണം മാത്രം കൊതിച്ച് പുരുഷന്മാരെ മയക്കിയെടുക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാടില്ലേ? അതുപോലെ ആരെങ്കിലും ആവും ഇവൻ പ്രണയിച്ചത്. ഇവനേക്കാൾ കാശുള്ള ആളെ കണ്ടപ്പോ അവൾ അവന്റെ പിന്നാലെ പോയി കാണും, അല്ലേ കാവ്യേ? കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും ശിവാനി മോളുടെ നന്മ തിരിച്ചറിഞ്ഞ് സിദ്ധു തിരിച്ചു വന്നില്ലേ? അത് മതി. പോരാ. കുറച്ചു കാലത്തേക്കാണെങ്കിലും എന്നെ കൈവിട്ടതിന് സിദ്ധു മാപ്പ് പറയണം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ. നീ സ്നേഹിക്കുന്ന പുരുഷന്റെ അഭിമാനം നിന്റെയും കൂടെയാ. ഞങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് സിദ്ധു മാപ്പ് പറഞ്ഞാൽ ചെറുതാകുന്നത് നീയാ. രണ്ടാമതും ഈ പ്രപ്പോസൽ കൊണ്ടുവന്ന് തന്നെ ഒരു തരത്തിൽ പറഞ്ഞ മാപ്പ് അപേക്ഷയല്ലേ? നീ അത് സ്വീകരിച്ച മാപ്പ് കൊടുത്തു എന്നർത്ഥം. ഞാൻ ഒരിക്കലും സിദ്ധുവിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ ഏട്ടാ. ഈ നിമിഷമെങ്കിൽ ഈ നിമിഷം കല്യാണത്തിന് എനിക്ക് സമ്മതം. സിദ്ധുവിന്റെ ജാതകത്തില് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതിന് പരിഹാരം കണ്ട് നമുക്ക് കല്യാണം നടത്താം. എന്തു പറയുന്നു? എന്നോട് പൊറുക്കണം. ആ ഗ്രഹനില ഞാൻ കൃത്രിമമായി തയ്യാറാക്കിയത് അച്ഛമ്മേ. എന്റെയും ശിവാനിയുടെയും ജാതകങ്ങൾ തമ്മിൽ ഒരു പൊരുത്തക്കേടുമില്ല. ഏതോ ഒരു പെണ്ണിന് വേണ്ടി എന്തൊക്കെ തട്ടിപ്പുകളാണ് നീ ചെയ്തത്? വെറുതെ അല്ല നീ മാപ്പ് ചോദിക്കണമെന്ന് ശിവാനി മോള് വാശി പിടിച്ചത്. എന്തായാലും എല്ലാം ശുഭകരമായിട്ട് നടക്കാൻ പോവാ. നിനക്ക് സന്തോഷമായില്ലേ കാവ്യ? അവക്കെന്താ സന്തോഷക്കുറവ്? സത്യം പറഞ്ഞാൽ സിദ്ധുവിന് മനംമാറ്റം ഉണ്ടായതുപോലും ഇവളീ കുടുംബത്തിലേക്ക് കൊണ്ടുവന്ന ഐശ്വര്യം കൊണ്ട, അല്ലേ മോളെ? പിന്നല്ലാതെ ഇവള് ഏത് വീട്ടില് കാലെടുത്ത് വെക്കുന്നോ ആ വീടിന്റെ വിധി തന്നെ മാറുമെന്ന് എനിക്കറിയാം അച്ഛമ്മേ. സിദ്ധുവും ശിവാനിയും തമ്മിലുള്ള ബന്ധത്തെ മനസ്സറിഞ്ഞ് അനുഗ്രഹിച്ചവരാ ഞങ്ങൾ എല്ലാവരും. ഇനി അനുഗ്രഹിക്കാനുള്ളത് നീ മാത്രമോ കാവ്യ? സിദ്ധു, ഏട്ടത്തേമ്മയുടെ അനുഗ്രഹം വന്ന് വാങ്ങ. സിദ്ധു മടിച്ചു നിൽക്കേണ്ട, വാ. പ്രായം കൊണ്ട് ചെറിയവരിൽ നിന്നും അനുഗ്രഹം വാങ്ങാൻ പാടില്ലെന്നോ? എന്നാലും സ്ഥാനം കൊണ്ട് നീ ഏട്ടന്റെ ഭാര്യയല്ലേ, രണ്ടുപേരും കാവ്യയുടെ അനുഗ്രഹം വാങ്ങും. വാ സിദ്ധു, നമുക്ക് അനുഗ്രഹം വാങ്ങാം. വാ. നന്നായി വരൂ ഏടത്തിയമ്മ. അച്ഛമ്മേ, ഇനി എൻഗേജ്മെന്റിന്റെ ഡേറ്റ് കുറിക്കണം. അച്ഛമ്മ ജോത്സ്യനെ ഒന്ന് വിളിച്ചേ. സിദ്ധു, എനിക്ക് എന്തെല്ലാം സംസാരിക്കാനുണ്ടെന്നറിയോ? എത്ര നാളായി നമ്മൾ തമ്മിൽ ഒറ്റയ്ക്ക് കണ്ടിട്ട്. ഇപ്പൊ എന്തു തോന്നും മിസ്റ്റർ സിദ്ധാർത്ഥ് മേനോന്?
ഈ ശിവാനി ഉദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ അടുത്തു അല്ലേ? സിദ്ധു എന്താ കരുതിയത്? ഏതെങ്കിലും ഒരു പെണ്ണിന് വേണ്ടി എന്നെ ഉപേക്ഷിച്ച ഞാൻ അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആണുങ്ങൾ വീമ്പ് പറയാറില്ലേ, മണ്ണും പെണ്ണും പിടിച്ചടക്കാനുള്ളതാണെന്ന്. ഇപ്പൊ പിടിച്ചടക്കിയത് ശിവാനിയാ. എനിക്കിഷ്ടപ്പെട്ട പുരുഷനെ ഞാൻ പിടിച്ചടക്കി. എന്താ ശരിയല്ലേ? എന്റെ കീഴടങ്ങളിൽ നിനക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എന്നെ നിന്റെ അടിമയാക്കി അഹങ്കരിക്കുകയും ചെയ്യാം. പക്ഷേ വേറൊരു പെണ്ണിന്റെ ദാനമാണ് ഞാൻ നിനക്ക് നൽകിയെന്ന കാര്യം മാത്രം മറക്കരുത്. ആര് പറഞ്ഞു ദാനമാണെന്ന്? എന്റെ ബുദ്ധി ഉപയോഗിച്ചാ ഞാൻ കളിച്ചത്. ജയ ഉറപ്പാക്കിയിട്ട് തന്നെയാ ശിവാനി കളത്തിലേക്ക് ഇറങ്ങിയത്. പഴയ കാമുകിയുടെ ദുരവസ്ഥ കണ്ട് സഹികെട്ടപ്പോഴല്ലേ സിദ്ധു എന്നിലേക്ക് മടങ്ങി വന്നത്. അല്ലാതെ എന്നോട് സ്നേഹം പൊട്ടുപൊളിച്ചിട്ടൊന്നും അല്ലല്ലോ. എന്നിട്ടും സിദ്ധു എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് തടയാൻ കാവ്യ ശ്രമിച്ചെന്ന് ഞാൻ അറിഞ്ഞു. ശിവാനി പ്ലീസ്, നിന്നെ വിവാഹം കഴിക്കരുതെന്ന് കാവ്യ ഒരിക്കലും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ സിദ്ധു അവളും കൂടി എന്താ സംസാരിച്ചത്? എന്നെ കല്യാണം കഴിച്ചാലും വേണ്ടില്ല, നിങ്ങളുടെ ബന്ധം തുടർന്നാ മതിയെന്നോ? ഇത്ര ചീപ്പാണോ നിന്റെ മനസ്സ്? ഒരു ആയുസ് മുഴുവൻ നിനക്കൊപ്പം ജീവിക്കണമെന്ന് ഓർക്കുമ്പോ എന്റെ ചങ്ക് പൊടിയോ? ഈ പറഞ്ഞത് ഞാൻ ഏട്ടനെ അറിയിക്കും. ഇതിനുള്ള ശിക്ഷ കൂടി ഏട്ടൻ കാവ്യക്ക് കൊടുത്തോളും. അതറിയുമ്പോ സിദ്ധുവിന്റെ ചങ്ക് കൂടുതൽ പൊടി. എന്തോ പറയാൻ വന്നിട്ടങ്ങ് വിഴുങ്ങി. കാമുകിയെ കൂടുതൽ ശിക്ഷിക്കേണ്ടെന്ന് തോന്നിക്കാണും അല്ലേ? ശിവാനി കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, എന്റെ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറായല്ലോ. ഇനി ഒരു അപേക്ഷ എനിക്കുള്ളൂ, കാവ്യ ഇനി ദ്രോഹിക്കരുതെന്ന് നീ നിന്റെ ഏട്ടനോട് പറയണം. സിദ്ധുവിന് ഒരു കാര്യം ഏട്ടനോട് പറയാൻ എന്തിനാ എന്റെ ഇടുന്നില്ല? പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ, നേരിട്ട് പറഞ്ഞൂടെ. ഞാൻ മനസ്സുകൊടുത്ത് സ്നേഹിച്ചറിഞ്ഞ എന്നെ കൂടപ്പിറപ്പിനെ പോലെ കരുതിയിരുന്ന എന്റെ ജീവയല്ല ഇപ്പോ അവൻ. ഒരുപാട് മാറി. കാവ്യ വിഷമിപ്പിക്കരുതെന്ന് ഞാൻ പറഞ്ഞ എനിക്കിപ്പോഴും അവളോട് സ്നേഹമുണ്ടെന്ന് അവൻ കരുതു. ഇപ്പൊ ഞാൻ കരുതുന്നത് പോലെ അല്ലേ? എന്താ പറഞ്ഞു? സിദ്ധുവിന്റെ മനസ്സിലൊരു പെന്താണെന്ന് എനിക്ക് ശരിക്കും അറിയാം. കാവ്യയോടുള്ള സ്നേഹം ഇപ്പോഴും വഴിഞ്ഞൊഴുകുന്നത് കൊണ്ട് തന്നെയാ അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ. ആദ്യം സിദ്ധു അവളെ മറന്ന് എന്നെ സ്നേഹിക്കും, എന്നെ മാത്രം. ആ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് എനിക്കും ഏട്ടനും ബോധ്യമാവണം. എങ്കിൽ മാത്രമേ കാവ്യക്കൊരു പുതിയ ജീവിതം കിട്ടൂ. ആദ്യം സിദ്ധു അവളെ മറന്ന് എന്നെ സ്നേഹിക്കും, എന്നെ മാത്രം. ആ സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് എനിക്കും ഏട്ടനും ബോധ്യമാവണം. എങ്കിൽ മാത്രമേ കാവ്യക്കൊരു പുതിയ ജീവിതം കിട്ടൂ. ചെറുപ്പം മുതൽ ഇഷ്ടം തോന്നുന്ന എന്തും കാശ് കൊടുത്ത് വാങ്ങിയ നിനക്ക് ശീലം. സ്നേഹവും അങ്ങനെ കിട്ടുന്നതാണ് നിന്റെ വിചാരം. രണ്ടുപേർക്കിടയിൽ അത് ഉണ്ടായി വരണമെങ്കിൽ ഇറ്റ് ടേക്സ് ടൈം. ആയിക്കോട്ടെ, പക്ഷെ കാവ്യയുടെ കഷ്ടകാലം തീരാനും അത്രയും കാലം തന്നെ എടുക്കും. ഇനിയൊന്ന് ആലോചിക്കും. എന്നോട് പെട്ടെന്ന് സ്നേഹം തോന്നുമോന്ന്? കവിജി പറ. മോളെ, സിദ്ധാർത്ഥ് ഇവിടെ വന്നിട്ടുണ്ട്, ചില കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു. എനിക്കറിയാം ചേച്ചി, എന്റെ പൂർണ്ണ സമ്മതത്തോടെയാ സാറ് വന്നിരിക്കുന്നത്. ശിവാനിയെ വിവാഹം കഴിക്കാന്ന് സാറ് പറഞ്ഞില്ലേ? ഉവ്വ, പക്ഷേ നീ ഒരുപാട് മോഹിച്ചിട്ട്. ഏ, എനിക്കൊരു വിഷമമില്ല ചേച്ചി, നിന്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. അല്ലെങ്കിലും ഇന്നലെ കണ്ട ഒരാൾക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലെ സന്തോഷം കെടുത്താൻ ഞാനൊരിക്കലും തയ്യാറല്ല. ഞാൻ ഫോണിലൂടെ സംസാരിച്ചാൽ ശരിയാവില്ല മോളെ, ചേച്ചി നേരിട്ട് വരാം. ഉള്ളിലെ നീറ്റൽ ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കാതെ മനസ്സമാധാനം ഉണ്ടാവില്ല അല്ലേ? മനസ്സമാധാനോ? അതൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഈ വീട്ടിൽ വലതു കാല് വെച്ച് കയറിയതോടെ ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പോലും അറിയാതെയായി. ഒരു കണക്കിന് നോക്കിയാ തുല്യ ദുഃഖിതരാണ് നമ്മള്. ഈശ്വരമഠത്തിൽ നമ്മളൊഴികെയുള്ള മറ്റെല്ലാവരും സന്തോഷത്തില്. ശിവാനിയുടെ ജീവിതത്തിലേക്ക് സിദ്ധാർത്ഥ് തിരിച്ചെത്തിയതിനുള്ള ആഘോഷ തിമിർപ്പില ഈ വീട്.
നമ്മുടെ സങ്കടം കാണാൻ മാത്രം ആരുമില്ല. എനിക്ക് സന്തോഷവും ഇല്ല സങ്കടവും ഇല്ല. ആ പേരിൽ എന്നോട് പറ്റിക്കൂടാൻ ശ്രമിക്കുകയും വേണ്ട. ഉള്ളിലുള്ള വിഷമം കൊണ്ടാ നീ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പൂർണ്ണ സമ്മതത്തോടെയല്ല നീ സിദ്ധാർത്ഥിനെ ശിവാനിക്ക് വിട്ടുകൊടുത്തത്. പൂർണ്ണ സമ്മതം പോയിട്ട് സിദ്ധാർത്ഥ ശിവാനിയെ വിവാഹം കഴിക്കുന്നതിൽ പാതി സമ്മതം പോലും എനിക്കില്ല. പൂർണ്ണ സമ്മതം പോയിട്ട് സിദ്ധാർത്ഥ ശിവാനിയെ വിവാഹം കഴിക്കുന്നതിൽ പാതി സമ്മതം പോലും എനിക്കില്ല. പക്ഷെ അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ പൂർവ കാമുകനോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടൊന്നുമല്ല. പിന്നെ സിദ്ധാർത്ഥ ഈ ലോകത്ത് ഏത് പെണ്ണിനെ വിവാഹം കഴിച്ചാലും എനിക്ക് വിരോധമൊന്നുമില്ല. വധു നിങ്ങളുടെ മകളായതാണ് കുഴപ്പം. എന്ത് കുറ്റവാടി നീ എനിക്കും എന്റെ മകൾക്കും കണ്ടുപിടിച്ചിരിക്കുന്നത്? എണ്ണി പറയാനേ ഒരുപാടുണ്ട്. പക്ഷെ തൽക്കാലം ഞാനതിന് മുതിരുന്നില്ല. ഈശ്വര മഠത്തിലെ മരുമകളായതോടെ എന്റെ ജന്മം തൊലഞ്ഞു. ഇനി ഈ വീട്ടിലെ മരുമകനായി നല്ലൊരു മനുഷ്യന്റെ ജന്മം കൂടി നശിപ്പിക്കുന്നതിൽ എനിക്കിത്തിരി വിഷമമുണ്ട്. സിദ്ധാർത്ഥന്റെ ജീവിതത്തെ കുറിച്ച് നിനക്ക് അത്രയ്ക്ക് ആശയമുണ്ടെങ്കിലേ ഇനിയും വൈകിട്ടില്ല. കഴുത്തി കിടക്കുന്ന താലി പൊട്ടിച്ചറിഞ്ഞിട്ട് അവന്റെ ഒപ്പം പോ. ശിവാനിക്ക് കുറെ കൂടി സമ്പന്നനായ ഒരു ഭർത്താവിനെ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം കാണും. അതിനുവേണ്ടി മകളുടെ വിവാഹം മുടക്കാനാ നിങ്ങളുടെ ശ്രമമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനായി നിങ്ങൾ എന്നെ കൂട്ടുപിടിക്കണ്ട. എന്റെ മരണം വരെ ഈ താലി എന്റെ കഴുത്തിലുണ്ടാവും. ഒന്ന് നിന്നേ. നീ എന്താ പറഞ്ഞത്? ജീവ കിട്ടിയ താലി എന്ന് നിന്റെ കഴുത്തിലുണ്ടാവുമെന്നോ? അതെ. വെറും തോന്നലാ മോളെ. നിന്റെ ദാമ്പത്യത്തിന് ഇനി അധികമായിസില്ല. എന്താ പറഞ്ഞത്? സത്യം. എന്റെ മകളുടെയും സിദ്ധാർത്ഥന്റെയും വിവാഹം നടന്നാൽ നിന്റെ സ്ഥാനം പിന്നെ ഈശ്വര മഠത്തിന് പുറത്ത്. ഇവിടെ ചില കാഴ്ചകൾ മാറിമറിയുന്നു. നോത്തൂനായിട്ടല്ല, എന്റെ സ്വന്തം അനിയത്തിയായി കരുതി ഞാൻ ശിക്ഷ നടപ്പാക്കുവാ.